അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗിലെ പാർട്ട് 2 ആണ് അതായത് സെക്കൻഡ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ദാറ്റ് ഈസ് SSTF SSTF എന്ന് പറയുമ്പോൾ ഓക്കേ ഇതിലെ ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് അൽഗോരിതം ആണ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് SSTF ഓക്കേ ഇതിനും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കറന്റ് റീഡ് റൈറ്റ് പൊസിഷൻ ഹെഡിന്റെ റീഡ് റൈറ്റ് പൊസിഷൻ തന്നിട്ടുണ്ട് സീക്ക് ടൈം എന്ന് പറയുന്നത് എപ്പോഴും ചെറുത് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം ആദ്യം 82, 170, 43, 140, 24, 16, 190 അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 0 to എത്രയാണ് 200 തന്നെയാണ് അപ്പൊ 0 to 199 വരെ തന്നെയാണ് വരയ്ക്കുന്നത് ഓക്കെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് കറന്റ് റീഡർ പൊസിഷൻ ഹെഡ് എന്ന് പറയുന്നത് 50 തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് നമ്മളിന്ന് നോക്കുന്നതെന്ന് വെച്ചാല് അപ്പൊ 50 ആണ് അപ്പൊ 50യെക്കാളും ചെറുത് അതായത് എപ്പോഴും 50യെക്കാളും ചെറുത് വേണം നോക്കാം അതായത് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ചെറുത് നോക്കാൻ വേണ്ടിയാണ് 50യെക്കാളും ചെറുതെന്ന് പറയുന്നത് 43 ആണ് അതായത് നമുക്ക് 50യെക്കാളും ചെറുത് 43 ഉണ്ട് 24 ഉണ്ട് 16 ഉണ്ട് പക്ഷേ എന്താണ് അതായത് നമുക്ക് പോകാൻ അടുത്ത് എന്നുള്ള ആളെ വേണം നമ്മൾ നോക്കാൻ അപ്പൊ ആരാണുള്ളത് 50 നോക്കുമ്പം 43 ഉണ്ട് 24 ഉണ്ട് 16 ഉണ്ട് അപ്പം 43 കുറച്ചടുത്താണ് അതിനേക്കാൾ കുറച്ചും കൂടി ദൂരത്താണ് 24 ഉള്ളത് അതിനേക്കാളും കുറച്ചും കൂടി പിന്നിലാണ് 16 അപ്പം ആരെ നമ്മൾ ആദ്യം എടുക്കണം 43 എടുക്കണം അപ്പോൾ നമ്മളിവിടെ 43 മാർക്ക് ചെയ്യുക ഡോട്ട് കൊടുക്കുക എന്നാൽ ഞാൻ 43 വരച്ചു ഓക്കെ ഇനി അടുത്തത് ആരാണ് കുറച്ചും കൂടി അടുത്തത് ആരാണ് 24 ഉം 16 അപ്പം അടുത്ത് നമുക്ക് തന്നെ അറിയാം 24 പിന്നെ 60 അല്ലേ അപ്പം ഞാൻ ഇവിടെ 24 16 ഓക്കെ ഇനി ഇനി നമുക്ക് ഷോർട്ടർ ആയിട്ട് പോകാനൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് 50യെക്കാളും ലാർജർ ആയിട്ട് നമുക്ക് അടുത്ത് അതായത് 16 തൊട്ടടുത്ത് 16 ഇനി പോകാൻ പറ്റുന്ന 170 ഒക്കെ അങ്ങ് ദൂരെയാണ് 82 ഉണ്ട് 170, 82 കുറച്ച് പുറത്താണ് കുറച്ച് ഇവിടെയാണ് 170 കുറച്ചും കൂടി ഇങ്ങോട്ട് പിന്നെ അടുത്തത് 140 അത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിട്ട് വരും അല്ല സോറി ഇതിന് മുന്നിലായിട്ട് വരും പിന്നെ 190 അതും ദൂരെയാണ് അപ്പൊ ഇതിൽ തമ്മിൽ കുറച്ചടുത്ത് എന്ന് പറയുന്നത് 82 ആണ് അപ്പൊ നമ്മളിനി അടുത്ത് 82 പിന്നെ പോകേണ്ടത് ഉണ്ടോ 82 പിന്നെ അടുത്തത് ആർക്ക് പോകും 140 പോകും അത് ഒബ്വിയസ്ലി നമുക്ക് തന്നെ അറിയാന്നുള്ളതേ ഉള്ളൂ പിന്നെ ആർക്ക് പോകുന്ന വെച്ചാൽ നമുക്ക് തന്നെ അതങ്ങ് വരയ്ക്കാന്നുള്ളതേ ഉള്ളൂ 140 പിന്നെ വീണ്ടും 170 പിന്നെ വീണ്ടും 190 നിങ്ങൾക്ക് ഇങ്ങനെ പടിപടിയായിട്ട് വരയ്ക്കാം കേട്ടോ ഞാൻ വരച്ചപ്പോൾ അതങ്ങ് തെറ്റിപ്പോയതാണേ പടിപടി ആയിട്ടാണ് വരയ്ക്കേണ്ടത് ഞാൻ വരച്ചപ്പോൾ അങ്ങ് സ്ട്രെയിറ്റ് ആയി പോയെന്നേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം കേട്ടോ അപ്പൊ ഇതാണ് അപ്പൊ ഇവിടുത്തെ റീഡ് റൈറ്റ് ടൈം നിങ്ങൾ ശ്രദ്ധിച്ചോളാം അപ്പൊ ഇവിടുത്തെ റീഡ് റൈറ്റ് ഹെഡിന്റെ ട്രാക്ക് പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ 50 മൈനസ് 43 പ്ലസ് 43 മൈനസ് 24 പ്ലസ് അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം ഇത് ഒരു ഡയറക്ഷനല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 50 മൈനസ് 60 പ്ലസ് ഇതൊരു ഡയറക്ഷനല്ലേ 190 മൈനസ് 60 നമുക്കൊരു അതായത് നമ്മളിപ്പോ ഇത്രയും ചെയ്യുന്നതിന് വേണം 50 മൈനസ് 43 43 മൈനസ് 24 24 മൈനസ് 16 അടുത്തത് വീണ്ടും 82 മൈനസ് 16 പ്ലസ് 140 മൈനസ് 82 പ്ലസ് 170 മൈനസ് 140 പ്ലസ് 190 മൈനസ് 170 ചെയ്യുന്നതിന് പകരം നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഒറ്റ ആൻസർ ഉള്ളത് 208 ഓക്കെ അതാണ് ഷോർട്ടസ്റ്റ് ജോബ് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് അൽഗോറിതം ഷെഡ്യൂളിംഗ് അൽഗോറിതം ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇറ്റ് വിൽ ട്രൈ ടു ഗീവ് ആൻ ഒപ്റ്റിമൽ റിസൾട്ട് ഇത് നമുക്കൊരു ഒപ്റ്റിമൽ റിസൾട്ട് തരാൻ അത് ശ്രമിക്കും ഓക്കെ ഇനി ഇതിന്റെ റെസ്പോൺസ് ടൈം ആവറേജ് ആണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രോബ്ലം സ്റ്റാർവേഷൻ ഉണ്ട് കാരണം വെച്ചാൽ ചെറിയ റിസോഴ്സ് കുറേ സമയം അല്ലെങ്കിൽ വലിയ റിസോഴ്സ് എന്തായാലും റിസോഴ്സ് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞൊരു ഓവർ ഹെഡ് ജനറേഷൻ വരും അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റെപ്പിലും ലീസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ടല്ലേ പോകുന്നത് അപ്പൊ അതൊരു ഓവർ ഹെഡ് ജനറേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കാൻ അൽഗോറിതം സ്കാൻ ഷെഡ്യൂളിംഗ് അൽഗോറിതമാണ് അതിന് നമ്മൾ എലിവേറ്റർ അൽഗോറിതം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സ്കാൻ അൽഗോറിതത്തിൽ എങ്ങനെ പോകും നോക്കാം നമുക്ക് സെയിം ക്വസ്റ്റ്യൻ 82, 170, 43, 140, 24, 16, 190 അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ 0 to 199 ഓവർ ഹെഡ് സ്റ്റാർട്ട് വിത്ത് 50
ओके अब इवे नमक एना अब साधारण नाम इवे इन वे क्वस्टन वे प्रत्येक इनको नमुक तरह ऐसा डायरेक्शन नाम अब ई क्वस्टन या डायरेक्शन टूवर्ड्स लार्जर वैल्यू अब या आदमी लार्जर वैल्यू एड़े स्मोर वैल्यू एड़ा अब याद 50 की अड़ता लार्ज 170 140 190 82 अब नमुक 50 की तोटती 82 अब याद 82 लोटे 50 82 लोटे 82 पटे 140 लोटे 170 190 82 140 140 170 कटो 170 190 ओके इन ई स्कैंड प्रत्येक इतिमोटल अब लार्ज वैल्यू पेट फाइनल वैल्यू अवड़ चुन टा टे लोवर वैल्यूटे इतना पाड़ू वरा पा ओके इन लोवर वैल्यू नोक लोवर 50 की तोट अमे इंगटेरा पा इोटे टेद ओके अब आरवे 43 अब अलग नाम 43 ओके आर 24 60 ओके अब इधर स्कैन अल्गोरिथम नाम इवे वो ई सी टा ओके अब रिप्रजेशन क 15 199 वे कीरो इन लार्जर वैल्यूट इन लोवर वैल्यूलोट रू डन वरच फस्ट लोवर 43 24 16 अब सीरो टेन एंड 199 ओके अब इंटर सीक टाइम नोक सीक टाइम मतलब 199 - 50 + 199 - 16 322 ओके इन अड़ा सर्कुलर स्कैन इन प्रत्येक सें संभव सें मतलब परक इन प्रत्येक पर ओके अब नमुक सें क्वस्टन 82 170 43 140 24 16 190 अब मतलब वरक 0 to 199 वे 50 स्टार्ट ओके अब मतलब टूवर्ड्स लार्जर अदस्टन टूवर्ड्स लार्जर अब टूवर्ड्स लार्जर ना 50 नाम अंगोटे आदमी 82 लोटे 82 नाम 140 170 190 ओके 82 140 170 190 ओके अत्र कहीं नाम मतलब स्कैन नाम 199 लोटे नाम इन एंजन इन डयरक्ट ना मतलब लोवर अलग नाम आदमी वन सीरो टेषमें लोवर लोट अब सीरो लोवर आर 16 24 43 इन सर्कुलर स्कैन टेन ओके साधारण स्कैन आने 199 वेड़े लोवर पशे इवे सीरो वन टे नाम ताट ओके इन अब इंटे सीक टाइम 119 इवे अब 199 - 50 + 199 - 0 + 43 - 0 अब 390 नेक्स्ट वण लुक ओके लुक वे प्रत्येक स्कान नाम 199 वे टू अब लुक 199 वे टेल अत्र व्यसम का नाम इन वे टे का 0 to 199 वे 50 आदि 82 वरू 140 170 190 ओके 199 नाम പോവാതെ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യും 43 82 140 170 190 43 അപ്പോൾ 43 ലേക്ക് വരും പിന്നെ വീണ്ടും 24 and 60 60
ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് ലുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല മറ്റതുപോലെ തന്നെയാണ് എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും പക്ഷെ ഒരു വ്യത്യാസം എൻ്റെ വരെ പോവില്ല ഇതുപോലെ സീക്ക് ടൈം കണ്ടുപിടിക്കുക അതായത് 190 - 50 + 190 - 50 + 190 - 60 ഓക്കെ ഇനി സർക്കുലർ ലുക്ക് സർക്കുലർ ലുക്കിൽ എന്ത് തന്നെയാണ് മറ്റതുപോലെ സീറോ ടച്ച് ചെയ്തിട്ട് സീറോ ടച്ച് ചെയ്യാനും പോകത്തില്ല എന്ത് ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല 190 നിന്ന് തിരിച്ച് ലോവർ വാല്യൂയിൽ വന്നിട്ടേ വരത്തുള്ളൂ നോക്കിക്കോളുക ഇതുപോലെ വരയ്ക്കുക സീറോ തൊട്ട് 190, 50, 82, 140, 170, 190 ഓക്കെ ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി നമ്മൾ ലോവർ ഏറ്റവും ലോവർ ആയി കിടക്കുന്ന വാല്യൂ ആരാണോ അയാളിലേക്കാണ് സർക്കുലർ പോകുന്നത് അതായത് 16 വരുന്നത് 16, 24, 43 ഓക്കെ ഇതാണ് എന്തെന്ന് പറയുന്നത് സർക്കുലർ ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഇതെന്ന് പറയുന്നത് 190 - 50 190 - 50 + 190 - 16 + 43 - 16 ടോട്ടൽ 341